ഒരു ഡോണറുടെ സഹായത്തോടെ ഐ വി എഫ് ചെയ്ത് അതുവഴി കുഞ്ഞു ജനിക്കുന്ന രീതി ഇപ്പോൾ സർവ്വസാധാരണമാണ്. പക്ഷേ ഈ രീതിയുടെ നൈതിക സദാചാര ചിന്തകൾ പല ദമ്പതിമാരെയും ഇപ്പോഴും അലട്ടുന്നുണ്ട്. മറ്റൊരാളുടെ കുഞ്ഞിനെയാണല്ലോ തന്റെ ഭാര്യ പ്രസവിക്കുന്നത് എന്ന ചിന്ത അലട്ടുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതിന് മുഖം തിരിക്കുന്നവർ ഏറെയുണ്ട് എന്നാണ് കണക്ക്. ഈ രീതി ഉപേക്ഷിച്ച് ഇവരൊക്കെ കുട്ടികളെ ദത്തെടുത്ത് വളർത്താനാണത്രേ ശ്രമിക്കുന്നത്. എന്നാൽ നടി രേവതി ചെയ്തത് അറിഞ്ഞാൽ ഇത്തരക്കാരുടെയൊക്കെ കണ്ണുതള്ളും. 1986 ഛായാഗ്രാഹകനും സംവിധായകനുമായ സുരേഷ് ചന്ദ്ര മേനനെയാണ് രേവതി വിവാഹം കഴിച്ചത്. പക്ഷേ 16 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ 2002 ഇരുവരും വേർപിരിഞ്ഞു. എന്നാൽ നിയമപരമായി ഈ വിവാഹ ബന്ധം വേർപെട്ടത് 2013. ഈ ബന്ധത്തിൽ ഇവർക്ക് കുട്ടികളുമില്ല. എന്നാൽ 2018 രേവതി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തി. തനിക്ക് 5 വയസ്സുള്ള ഒരു മകൾ ഉണ്ട് എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഓ, ഇത് സെലിബ്രിറ്റികളുടെ സ്ഥിരം പരിപാടിയായ ദത്തെടുക്കലിലൂടെ വന്നതായിരിക്കും എന്ന് കരുതിയ ആരാധകരെ ഞെട്ടിച്ച് രേവതി ഇത് താൻ പ്രസവിച്ച കുഞ്ഞു തന്നെ എന്ന് വെളിപ്പെടുത്തി. വിവാഹം കഴിച്ച് വിവാഹ മോചനവും കഴിഞ്ഞ രേവതിക്ക് താൻ നൊന്തു പ്രസവിച്ച ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞതോടെ ആരാണ് കുട്ടിയുടെ അച്ഛൻ എന്ന അന്വേഷണം രേവതിയുടെ നേർക്ക് വന്നു. പക്ഷെ താരം അതിന് നൽകിയ മറുപടി പലരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം എന്നായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചത്, പക്ഷേ അന്നത് നടന്നില്ല. ശേഷം ഒരു ഡോണറുടെ സഹായത്തോടെ IVF ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഒരു കുഞ്ഞു വേണമെന്നത് എന്റെ ആഗ്രഹമായിരുന്നു. വേണമെന്ന് തോന്നിയപ്പോൾ നടന്നില്ല, നടന്നപ്പോൾ ഏറെ വൈകിപ്പോയി. കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ സംശയങ്ങളും അപവാദങ്ങളും പറയുന്നതായി കേൾക്കുന്നു. പക്ഷെ അത്തരക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്നും സറോഗസിയിലൂടെ ലഭിച്ചതാണെന്നും ഒക്കെയാണ്. ഒരു കാര്യം അവരുടെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവൾ എന്റെ സ്വന്തം രക്തമാണ്, ബാക്കിയെല്ലാം സ്വകാര്യമായിരിക്കട്ടെ. എന്റെ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ധൈര്യം കുറെ കഴിഞ്ഞാണ് ലഭിച്ചത്. അതിൽ മാത്രമാണ് എനിക്ക് നിരാശയുള്ളത്. രേവതിയുടെ കുഞ്ഞിന്റെ പേര് മഹി എന്നാണ്. മഹിയുടെ അമ്മയായത് തനിക്കൊരു പുനർജന്മം തന്നെയാണെന്നും രേവതി പറയുന്നു. മകളുടെ ഈ ലോകത്തേക്കുള്ള വരവ് എങ്ങനെയാവും അവൾ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ സ്വീകരിക്കുക എന്ന് എനിക്കറിയില്ല. അതെന്റെ സ്വാർത്ഥതയാണോ എന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ അവളോട് സത്യം പറയും, അവൾ വളർന്നു വരുമ്പോൾ എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള ഉത്തരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ അവൾ കൈവച്ച് എന്നെ പരതി നോക്കും, എന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും. അമ്മയെന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന നിമിഷമാണത്. ഒറ്റയ്ക്ക് മകളെ വളർത്തുന്നതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെന്നും അവളുടെ കൂട്ടുകാർ അച്ഛനെവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്ക് ഡാഡി താത്ത ഉണ്ടെന്നാണ്. എന്റെ അച്ഛനെയാണ് അവൾ അങ്ങനെ വിളിക്കുന്നത്. എന്റെ അമ്മയും അച്ഛനും അനിയത്തിയും എനിക്കൊപ്പമുണ്ട്. മഹിയെ വളർത്താൻ അവരാണ് എനിക്ക് പിന്തുണ തരുന്നത്. അവരെല്ലാം മഹിയെ മകളെ പോലെയാണ് കാണുന്നതും. രേവതി തന്റെ സ്വകാര്യ ജീവിതം തുറന്നു പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.